ഭയങ്കര ക്രിസ്മസ് തിരക്കാണ്. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ വേണം നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിയുന്നത്. വന്നിരിക്കുകയാണ്. ഫുഡ് സ്റ്റെപ്സ് നിങ്ങൾക്കറിയാം, ഏഷ്യാനെറ്റിന്റെ നല്ല കിടിലൻ പ്രണയ ജോഡികൾ, നല്ല അവരുടെ പാചകകല മുഴുവൻ ലോകത്തെ അറിയിക്കുന്ന പ്രോഗ്രാമാണ് ഫുഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്. അപ്പോ എനിക്കും ഒരു ജോഡി വേണ്ട. ഇന്ന് ഫുഡ് സ്റ്റെപ്സിൽ എനിക്ക് വരാൻ പോകുന്ന ജോഡി ശരിക്കും പറഞ്ഞാൽ ഞാൻ സെറ്റിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ ഇഷ്ടം ഒന്ന് തുറന്നു പറയാനായിട്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ തുറന്നു പറയാൻ അവസരം കിട്ടാത്ത ഒരാളാണ് എന്റെ കൂടെ ഇന്നിപ്പോ വരാൻ പോകുന്നത്. ആൾ ആരാണെന്ന് ഞാൻ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല. കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാരണ എന്നല്ല, എനിക്കത് അറിയാം, ഞാൻ തന്നെയാണ് സൂപ്പർ എന്നുള്ളത്. അപ്പൊ ഇന്ന് ലോകം മുഴുവനും എന്റെ ഈ ഒളിഞ്ഞിരിക്കുന്ന എന്റെ ഈ കല പുറത്തേക്ക് വരികയും ആ വ്യക്തിയുടെ എന്താണ് പുറത്തേക്ക് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഞാൻ എന്തായാലും റിവീൽ ചെയ്യാണ് ആരാണെന്ന്. ദ ഫുഡ് സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ ജോഡി കടന്നു വരുന്നു. ഞാനാണ് ആ ജോഡി, തുറന്നു പറഞ്ഞോളൂ. ഇതാണ് ആ സുന്ദരിക്കുട്ടി, നമ്മുടെ അപ്സരയാണ്. അപ്സര, അപ്സര നിന്റെ വീട്ടിലെന്താ വിളിക്കുന്നത്? വീട്ടിൽ അപ്സരന്ന്, ശരിക്കും എന്റെ വീട്ടിൽ തന്നെ അപ്സരന്ന് വിളിക്കുന്നത്. എന്റെ ഒഫീഷ്യൽ നെയിം അതുന്നി എന്നാണ്. പക്ഷേ ഏറ്റവും നല്ല സൂപ്പർ, എന്റെ മുഖത്തിന് ചേർന്ന മറ്റേ അപ്സരസിനെ പോലെ ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് അപ്സരന്ന് എന്നെ വിളിക്കുന്നത്. അല്ല, എന്റെ പൊന്നെ അപ്സര, അതായത് നമ്മൾ ഈ വീട്ടിൽ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ അപ്സര എന്നുള്ള പേരാണെങ്കിൽ വീട്ടിൽ നമ്മള് അപ്പൂസേന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കും, അല്ലാതെ അതിഥി എന്ന് പേരിട്ടിട്ട് അപ്സര എന്ന് വിളിക്കുന്നതല്ല വീട്ടിൽ വിളിക്കുന്ന പേര്. ഇപ്പൊ ആളെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി ഞാൻ കാര്യം പറയാം കേട്ടോ, അപ്സരയ്ക്ക് ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ഉണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ബുക്കിംഗിലേക്ക് കടക്കാം. എല്ലാം ഞാൻ പറയട്ടെ, നിന്നെ പറ്റി പൊക്കി പറയുന്ന, നിനക്ക് എന്നെ പൊക്കി പറയാനുള്ള സമയം ഞാൻ തരും. എന്റെ ഫ്ലോ ആളെയല്ലേ ആദ്യം ഇത് പറയും. അപ്സരയുടെ കോസ്റ്റ്യൂംസ് എല്ലാം അപ്സര സ്വന്തം ഡിസൈൻ ചെയ്തിരുന്നതാണ്. അവള് സ്വയം എന്താ പറയാ, ഫാബ്രിക് ഒക്കെ നോക്കി അവൾക്ക് നല്ല ഫാബ്രിക് അവള് സെലക്ട് ചെയ്തെടുത്തിട്ട് അവൾ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ചിങ്ങിന് കൊടുക്കും. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, ഭയങ്കര ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞത്. പ്രത്യേകിച്ച് ഞങ്ങള് ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതിന് ഞാൻ ഈ ഫുഡ് സ്റ്റെപ്സിലൂടെ നിനക്കൊരു വലിയ ഒരു എന്താ പറയാ, ഒരു അപ്രീസിയേഷൻ ഞാൻ നിനക്ക് തരാണ്. താങ്ക് യു. പിന്നെ നിനക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരും. ചേച്ചിയെ കാണാനേ, ഈ യോയോ ലുക്കിലാ കൂടുതൽ ഭംഗി. അയ്യോ, അതെന്റെ മറ്റേ ലുക്ക്, ശരീര സൗന്ദര്യത്തിൽ നീ എന്നെ കാണാൻ കേട്ടാ. അയ്യോ, അത് പിന്നെ, അത് പിന്നെ കാണിക്കാം. പിന്നെ ഇന്നുണ്ടല്ലോ അപ്സരയുടെ റെസിപ്പിയാണ്. ഓക്കെ, ഇന്ന് എന്താ പരിപാടി? ഞാനൊന്ന് പറയട്ടെ, ഇവർ നിന്റെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നോട്ട് പോയിന്റ്, എന്റെ റെസിപ്പിയാണ്. നീയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഇവള് പറയുന്ന അനുസരിച്ച് ഇവൾ എന്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞു, ചേച്ചി അത് മേടിച്ചു വെക്കും, ചേച്ചി ഇത് മേടിച്ചു വെക്കും, മറ്റത് വേണം മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഓരോന്നൊക്കെ മേടിച്ച് അവള് പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അവളുടെ ഗൈഡൻസിലായിരിക്കും നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ രണ്ടുപേരും ഏറ്റവും നല്ല കുക്ക് ഞാനാണെന്നൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. സാരമില്ല, നിനക്കൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാ, കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയല്ലോ. ആ ഓക്കെ, തുടങ്ങാം. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യം എന്ത് പറഞ്ഞേ, ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ല. അയ്യോ, സത്യം പറഞ്ഞാല് ഞാൻ അതിന്റെ പേരിട്ടിട്ടില്ല. പേരില്ലാത്തൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു 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 ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സാര, അതിഥി എന്നുള്ള പേരൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും പേര് പറയൂ. ആ, നമ്മൾ രണ്ടുപേരുടെ പേരും കൂടെ വെച്ചിട്ടൊരു പേര് കൊടുത്താലോ? നമ്മൾ രണ്ടുപേരുടെ പേര് വെച്ചിട്ടോ? ആ, നീ പറ, നിന്റെ കലാവാസം നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. നീ പറ, നീ പേരിട്, ഇവള് പേരിട്ട് നമുക്ക് എങ്ങനെ വരും നോക്കാം. ഷെമാസ്. ഷെമാസ് എന്ന് വെച്ചാ ഷെമിയുടെ ഷേ, ആസിന്റെ ആസ്. അപ്പൊ ഷെമാസ്. രമയാണോ ക്ഷമയാണോ? എന്നോട് ക്ഷമിക്കൂ. ആ ക്ഷമ. അയ്യോ, എന്റെ ദൈവം, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും. പേര് പോവിടുന്നു, ഞാൻ കളർന്നു. ഒരു പേര് പറഞ്ഞേ. മതി മതി, അത് ഫിക്സ്, അത് ഫിക്സ്, അത് മതി. ആ പേരിൽ നിന്നെ ഇനി ലോകം മുഴുവൻ അറിയണം. നമുക്കേ നമുക്കേ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പേരിന്റെ പിന്നിൽ വേറൊരു രഹസ്യം കൂടെ ഉണ്ട്, ഞാൻ അതും കൂടി പറയാം. ഇത് കേവലം ഒരു പേര് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഥ തന്നെ ഉണ്ട്. അത് ഉടനെ അവർ പറയും.
അതിനു മുമ്പ് എടാ ആദ്യം എന്താ ചെയ്യണ്ടത്? ഫില്ലിംഗ് അല്ലേ ഉണ്ടാക്കണ്ടത്? അതെ അതെ അതെ, അതിന് ഫില്ല് ചെയ്യാനുള്ള ഒരു ഇതാ ഉണ്ടാക്കണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആ യെസ്. അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ ദേ അടുപ്പ് എത്തിക്കാൻ പോവാ. ഈ ലൈറ്റർ എന്ന് പറയുന്ന സാധനം എപ്പോ നോക്കിയാലും കാണാത്തൊരു സാധനമാണ്. എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് എനിക്ക് നേരത്തെ തന്നെ കിട്ടി, ഞാനെടുത്ത് വെച്ചിരുന്നു. നമ്മളെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന അതിന്റെ ഒരു അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ടേ? നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എഗ്ഗും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ ഓൾമോസ്റ്റ് ആൾക്കാർ എല്ലാവരും ഇപ്പൊ കേക്കിന്റെ പുറകെയാണ്, ക്രിസ്മസ് അല്ലേ. അപ്പൊ നമ്മൾ വെച്ചാൽ കേക്ക് അല്ലാതെ അതേ ഷേപ്പ് വരുന്ന അല്ലെങ്കിൽ നോൺ വെജ് ആൾക്കാർക്ക് നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിഷ്, അതാണ് നമ്മുടെ ഡിഷ്. അത് ബ്രെഡും കേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നീ സ്പൈസി ആയ ഡിഷ് ഉണ്ടാക്കിയെന്നാണോ നീ പറയുന്നത്? ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കും. 4 മണി പലഹാരമായിട്ട് കഴിക്കാനായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റ്. ഇത് നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം, പക്ഷെ എന്തായാലും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾ. എന്റെ പാത്രത്തിലേക്ക് ഓയിൽ വീഴാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒഴിച്ചോട്ടെ? അയ്യോ, ഞാൻ ഓയിൽ ഒഴിച്ചില്ല. ഞാൻ ഓയിൽ ഒഴിക്കാൻ പോവാണേ ആദ്യമായിട്ട്. ഓക്കെ, ഞാനും ഓയിൽ ഒഴിക്കാൻ പോവാണ്. അത് ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇതൊരു ഒരു പുഡിംഗ് പോലെയാ. അപ്പോ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാനുള്ളൊരു ഒരു മസാലയുണ്ട്. അത് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ആ മസാല ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മള്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. നല്ല വെളിച്ചെണ്ണ, നല്ല മണം വന്നു കഴിഞ്ഞു. എന്റെ എണ്ണ ചൂടായി. ബാക്കി നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ എണ്ണ ഇവിടെ കത്ത് പിടിച്ച് വീടിന് തീ പിടിക്കും. നീ വേ പറ. ഇനി കടുകിട്ടാലോ? ഓ, മന്ദബുദ്ധി എടുക്ക്. ഞാൻ ഇരട്ടെ, എന്റെ എണ്ണ ചൂടായി. ഇല്ല, കടുക് വേണം. കടുക് ഉണ്ടെങ്കിൽ എന്റെ ഡിഷ് കംപ്ലീറ്റ് ആവുള്ളു. പറ്റില്ല, ഇനി കടുക് ഇല്ലെങ്കിൽ പോട്ടെ, സാറില്ല. ഞാൻ ദേ കടുകിടാൻ പോവാണേ. കടുക് കിട്ടി, ഗുഡ് ഗേൾ. എന്റെ കടുക് ഇവിടെ പൊട്ടി, കടുക് ചൂടായിട്ടുണ്ടേ. എന്റെ കടുക് പൊട്ടുന്നേ ഉള്ളൂ, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടല്ലേ ഇട്ടത്. അയ്യോ, കറിവേപ്പില ഇല്ല എന്റെ കയ്യില്. കറിവേപ്പില എന്റെ കയ്യിലും ഇല്ല. അല്ല, വെയിറ്റ്, ഞങ്ങളുടെ കറിവേപ്പില ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെയുണ്ട്. ഞങ്ങൾ അതിപ്പോ ഞാൻ പൊട്ടിച്ചെടുക്കും. ചേച്ചി കുറച്ച് കറിവേപ്പില ഇട്ടുതരോ. ഹലോ, ഇവിടെ എല്ലാം ലൈവ് ആണ്, ലൈവ്. ഇപ്പൊ ആൾക്കാരോട് എത്തിക്കും. ചേച്ചി, അവൾക്ക് കറിവേപ്പില കൊടുക്കണ്ട, അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. അയ്യടാ, ഞങ്ങളുടെ നാടൻ കറിവേപ്പിലയാണ്. തണ്ടടാൻ, ഹലോ മാഡം, നല്ല നാടൻ കറിവേപ്പിലയാണേ. നോക്ക്. ഓ ശരി ശരി, ഞാൻ കുറച്ച് കഴിയുമ്പോ മല്ലിയിലിട്ട് ഞാൻ മല്ലിയിലെ വെതർ ഞാൻ നോക്കി കഴിയാം. മല്ലിയിലോട്ട് ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില ഇടുവാണേ. ഊഹിന്റെ അമ്മ, ഓ എന്താ അല്ലേ. ശരിക്കും പറഞ്ഞാൽ കടുക് പൊട്ടിക്കുമ്പോ കറിവേപ്പില ഇടുമ്പോഴുള്ള ശബ്ദമുണ്ടല്ലോ, ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ യെസ്, എന്റെ കടുക് പൊട്ടി. കറിവേപ്പില ഇട്ടോ? ഞാൻ കറിവേപ്പില ഇട്ട് പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയാണ് ഇടേണ്ടതേ. ആദ്യം ഇഞ്ചിയാണോ ചേർക്കുന്നത്? സാറിടുന്നില്ല. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുക് പൊട്ടിച്ചു, പിന്നെ കറിവേപ്പില ഇട്ടു. ഇപ്പൊ നല്ല ഇഞ്ചിയാണേ. ഇഞ്ചി, ആ ഇഞ്ചി, കുറച്ച് ഇഞ്ചി. നല്ല നമ്മുടെ എണ്ണയിലേക്ക് നല്ല ഇഞ്ചിയുടെ സ്വാദം ഇറങ്ങാൻ വേണ്ടിട്ടാണ് എണ്ണയിലേക്ക് നേരെ ഇഞ്ചി ഇടുന്നത്. സാധാരണ 1 ടീസ്പൂണാണ് ഇഞ്ചി വേണ്ടത്. ഇതിപ്പോ ഞാൻ എന്റെ കൈ എനിക്ക് കൈയുടെ അളവാണ്, എനിക്ക് തൃപ്തി വരത്തുള്ളൂ. ഞാൻ കൈ കൊണ്ട് ഇടുവാണേ. ഒരു ടീസ്പൂൺ മതി, ഇഞ്ചി 1 ടീസ്പൂണാണ് ആവശ്യം. എന്റെ ഇഞ്ചി ഇവിടെ വഴന്നു കഴിഞ്ഞു, നീ കൈ കൊണ്ടുള്ള അളവൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോ. അപ്പൊ നമ്മൾ ഏതൊക്കെയാ ഉപയോഗിച്ചത് ഒന്നുകൂടെ പറഞ്ഞേ. കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, അതിനുശേഷം നീ മാത്രം കറിവേപ്പില ഇട്ടു. എന്റെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇഞ്ചി ഇട്ടു. നാടൻ കറിവേപ്പിലേനെ എടുത്തു പറയണം. അടുത്തിന് വെളുത്തുള്ളി ഇടണേ. ആ വെളുത്തുള്ളി, ഇഞ്ചി വഴന്ന് നല്ലപോലെ ഫ്രൈ ആയി, എന്നിട്ട് ആ വെളുത്തുള്ളി ഇടാൻ പറയണം. ഇഞ്ചി ഒരു ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്കും വെളുത്തുള്ളിയാണേ. ആ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ മതി. ആ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടു. 1 ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ. നമ്മുടെ അപ്സര എന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാട്ടോ. സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല കാച്ചിലും എന്തൊക്കെയായിരുന്നടാ നീ കൊണ്ടുവന്നേ, കാച്ചിലും ചേമ്പും ഒക്കെ കൂടി പുഴുങ്ങി നല്ല ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഷി ഇങ്ങനെ ഇടക്കി വരും. ഞാനേ, ഞാൻ നാട്ടിൻപുറത്തല്ലേ. എന്റെ നാട് ട്രിവാൻഡ്രത്തെ നന്ദിയോടെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചത് വളർന്നത്. ഇപ്പൊ ഞാൻ അവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ നിറയെ കാപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർക്ക് അങ്ങനെ കിട്ടാൻ അത്ര അടിപൊളി ചമ്മന്തി. എടാ, ആ ചമ്മന്തി നിന്റെ ആരായിരുന്നു ഉണ്ടാക്കിയത്? അന്ന് നീ കാച്ചിലൂടെ കൊണ്ടുവന്ന ചമ്മന്തി?
സൂപ്പർ അല്ലേ? എന്റെ ചേച്ചി ഉണ്ടാക്കി തരും. എന്റെ ചേച്ചി നല്ലതായിട്ട് ഫുഡ് കുക്ക് ചെയ്യും. അവളാണ് നന്ന മുളകും കാന്താരി മുളകില്ലേ സൂപ്പർ ചമ്മന്തി. എന്നിട്ടുണ്ടല്ലോ ഒരു പാത്രം നിറയെ കാച്ചിലും ചേമ്പും, ഏഹ് ഒരു വലിയ പാത്രം. എന്നിട്ട് ഒരു കൊച്ചു പാത്രത്തിന്റെ അകത്ത് അകത്തൊരു ഇത്തിരി ചമ്മന്തി പോടി അവൾ അയ്യോ എന്റെ പൊന്നെ. എന്നിട്ട് ആ സെറ്റ് മുഴുവനും അവളുടെ ചമ്മന്തിക്ക് വേണ്ടി ഇടിയായിരുന്നു. ഒരു ഇച്ചിരി മതിയായിരുന്നു കേട്ടോ, കാച്ചിലിങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ ഇങ്ങനെ മുട്ടിച്ചിട്ടൊന്ന് കടിച്ചാൽ മതിയോ? എന്റെ അമ്മോ എന്തായിരുന്നു അറിയോ? പിന്നെ അതിനുശേഷം ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ ഇങ്ങനെ വാരി വെതറുമായിരുന്നു അല്ലേ. പച്ചമുളക് ഇടാ, പച്ചമുളക് കിട്ടോ? പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് ഇടട്ടെ? ആ ഞാൻ ഇട്ടു. ആ ഇടാറായി, ഇവിടെ ഇടാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് അയ്യോ പച്ചമുളക് ഇച്ചിരി ഏറിപ്പോയി. ഞാൻ പച്ചമുളക് ഇട്ടേ. ആ ഞാനും ഇട്ടു. ചേച്ചി ഞാൻ കൊണ്ടുവന്ന കാച്ചിലേ നല്ല ടേസ്റ്റുള്ള നീല കാച്ചിലായിരുന്നേ. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നീല കാച്ചില്. പിന്നെ നീല കാച്ചില് പിന്നെ ആ ചേമ്പോ, ചേമ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ അന്ന്. അതെ, മുട്ട പുഴുങ്ങിയത് പോലെ എന്നൊക്കെ നമ്മള് പറയുന്നത് നാടൻ ഭാഷയിൽ പറയും. നല്ല മുട്ട പുഴുങ്ങിയത് പോലത്തെ ചേമ്പ് എന്ന് പറയും. അടിപൊളിയായിരുന്നു, എന്നാൽ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഒന്നും പറയാനില്ല. അമ്മാതിരി ഒരു ചേമ്പും കാച്ചിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാം തരം നാട്ടുംപുറം തന്നെ നമുക്ക് കിട്ടണം. അല്ലാതെ ഒന്നും ആ രുചിയൊന്നും നമുക്ക് കിട്ടില്ല. കൊതി വരുന്നല്ലേ പറഞ്ഞപ്പോ. നല്ല ചൂട് ചൂട് കാച്ചില് പുഴുങ്ങിയതും നല്ല എരിവുള്ള കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് പൊടിച്ച നല്ല എരിവുള്ള നല്ല ചമ്മന്തിയും കൂടെ ഇങ്ങനെ ചൂട് കാച്ചിൽ ഇങ്ങനെ എടുത്ത് മുളകിൽ ഇങ്ങനെ മുക്കിത അമ്മ കടിയൊക്കെ അടിച്ചിട്ട് ഒരു കട്ടൻ ചായ, ഒരു കട്ടൻ ചായ വേണം. ചൂട് കട്ടൻ ചായ ഇച്ചിരി ഇച്ചിരി മറ്റേ ഗ്രാമ്പു ഇടട്ടേടാ കട്ടൻ ചായയില്. ആ അതെ അതെ. അല്ല എന്താണെന്നറിയോ, ആ മുളക് കഴിക്കുമ്പോ ഒരു എരിവ് വരും, നല്ല എരിവാണ്. ആ എരിവോടെ ആ ചൂട് നല്ല മധുരമുള്ള ചൂടുള്ള കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുമ്പോഴേ അമ്മേ ഇങ്ങനെ എരിഞ്ഞിങ്ങനെ പോവും. പക്ഷെ തീരെ ഒരു മധുരം വരും. അയ്യോ എന്താ പറയാ, നല്ല എരിവുള്ള സാധനത്തിന്റെ പുറത്തേക്ക് ആ ചൂട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ആ ഈ മൊത്തത്തിൽ ഇങ്ങോട്ട് എരിഞ്ഞിട്ട് ഉഷ്ണ ഉഷ്ണേര ശാന്തി കൃഷ്ണ എന്നൊക്കെ പറയുന്ന എല്ലാം കൂടെ ഒരവസ്ഥയിൽ ഇങ്ങനെ മൊത്തം കിളി പോയി ഇങ്ങനെ പറന്ന് നിൽക്കുമ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരും ഇതിന്റെ. ആ ചമ്മന്തിയുടെയും കഴിച്ച ചേമ്പിന്റെയൊക്കെ. ചേച്ചി അടുത്തതായിട്ട് സവാള. ഇനി അടുത്ത വേണ്ടത് സവാളയാണേ. സവാള ഓക്കെ. സവാള ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. എന്താ എന്നെ ഇടാൻ പറയാത്തേ പറയാം. ഞാൻ ഒരു കപ്പ് എടുക്കും. ഒരു രണ്ട് സവാള മീഡിയം അവള് അരിഞ്ഞു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി മാറ്റി ഞാൻ വെച്ചേക്കുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് പാത്രം മൂന്നിലൂടെ മാറ്റി വെക്കുന്നത് ഒരു മോശമല്ലേ? ഒരു അതിഥി സൽക്കാരം വേണമല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് എക്സ്ട്രാ എടുക്കും, അത്രേ ഉള്ളൂ. അല്ല ഞാനേ ഇന്നലെ ഞാൻ നേരത്തെ തന്നെ എല്ലാം ശരിയാക്കി വെച്ചു, എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എടുത്ത് ഇട്ടാ മതിയല്ലോ. ആ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഉള്ളി പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടുവേ. നമുക്ക് ആവശ്യം കുറച്ച് ഉപ്പിട്ടാ മതിയെ. നമ്മൾ ഇനി ഉപ്പിടണമല്ലോ. അപ്പൊ കുറച്ച് ഇപ്പൊ കുറച്ച് ഉപ്പിട്ടാ മതി. ആ ഞാൻ കുറച്ച് ഉപ്പിട്ടു, ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഞാൻ സവാള ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗള് നിറച്ചെടുത്തിട്ടുണ്ട് സവാള. ഞാൻ ഏകദേശം അത്രയും തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടോ? പക്ഷെ ഈ ചേച്ചി വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇത് നമുക്കേ അധികം സാധനങ്ങളൊന്നും പുറത്ത് മേടിക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് വീട്ടില് കിട്ടുന്ന ആ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണേ. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് നമ്മള് മുട്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മുട്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ അധികം വരില്ല, കാരണം നമ്മൾ ഈ ബ്രെഡ് ഉണ്ടല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വേണമെങ്കിൽ മഷ്റൂം വെച്ചിട്ട് ചെയ്യാം. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് നിനക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ? ഉണ്ട് ചേച്ചി. എന്താണെന്നറിയോ, ഈ ചിലർക്ക് നമ്മൾ എന്തായാലും ഈ എഗ് ഈ ബ്രെഡില് നമ്മൾ മുട്ട ഉപയോഗിച്ചേ പറ്റൂ, കാരണം നമ്മളെങ്കിലും അതൊന്ന് സോഫ്റ്റ് ആവുള്ളൂ, അത് ഫില്ല് ആവുള്ളൂ. ഇതാണ് അതിന്റെ ബേസിക്. പക്ഷെ അതിന്റെ അകത്തും നമ്മൾ ഇടുന്ന ഈ മസാലയിലും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതേ ഒരു മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ പുഴുങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മൂന്നെണ്ണം മതിയല്ലേ? ഞാനെന്തേ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചേച്ചി എത്ര മുട്ടയാ? ഞാൻ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് മുട്ട വേറെ എക്സ്ട്രാ മറ്റേ അടിച്ചെടുക്കാൻ വേണ്ടിട്ടുണ്ട്. അല്ല ഞാൻ മൂന്ന് മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മൂന്ന് മുട്ട നമ്മളിന് കട്ട് ചെയ്യും, ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു രീതി. പക്ഷെ ചിലർക്ക് ഈ ബ്രെഡില് നമ്മൾ മുട്ട മുക്കുന്നുണ്ട്, പിന്നെ ഈ മസാലയിൽ നമ്മൾ മുട്ട ഇടുമ്പോഴേ ചിലർക്ക് മുട്ടയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ പനീർ നമുക്ക് എടുക്കാം അല്ലേ? സൂപ്പറടാ, സൂപ്പർ തകർത്ത്. നീ ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ പനീർ. ഞാൻ മഷ്റൂം ഒക്കെ ചിന്തിച്ചു, പനീർ കുറച്ചുകൂടി എളുപ്പമാണ്. പനീർ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം. അയ്യോ അവള് ഭയങ്കര സംഭവം കേട്ടോ, കണ്ടോ ഇപ്പൊ മനസ്സിലായോ ശരിക്കും ബുക്ക് ആരാണെന്ന്. പൗർണമി തിങ്കൾ ടീം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാരും ഇങ്ങനെ ഭയങ്കര
അതിന്റെ സ്നേഹവും ഭയങ്കര കടത്തക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ടീമാണ് പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞത്. അല്ലേ മാഡം, അല്ലേ ഒരു മിനിറ്റ്, ഇപ്പൊ മനസ്സിലായോ ശരിക്കും കുക്ക് ആരാണെന്ന് മനസ്സിലായോ? സെറ്റിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. ദേവി ചേച്ചി നിന്നെ വിളിച്ചായിരുന്നോ? ആ ദേവി ചേച്ചി, ഫാദറിന്റെ ഒരു ചെറിയൊരു ആൾക്ക് എന്തോ സുഖമില്ലാതെ ഇപ്പം ചെറുതായിട്ട് ഹോസ്പിറ്റൽ കേസും അങ്ങനെയായിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഉടനെ ഷൂട്ട് തുടങ്ങുമല്ലോ, അപ്പൊ കാണാലോ. ദേവി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെറ്റിലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മദർ ഫിഗർ ആണ്. ദേവി ചേച്ചിക്ക് എല്ലാരോടും ഭയങ്കര ഒരു എക്സ്ട്രാ സ്നേഹമാണ്, എല്ലാരോടും ഭയങ്കര കരുതലാണ് ദേവി ചേച്ചിക്ക്. അല്ലേ ഇവളെന്ന് പറഞ്ഞ ഇവള് അമ്മച്ചി അമ്മച്ചി എന്നാ ദേവി ചേച്ചിനെ വിളിക്കുന്നത്. എന്റെ അമ്മയെ പോലെയാ, ശരിക്കും എന്റെ അമ്മയെ പോലെയാണ് എന്റെ ചേച്ചി. എന്റെ ശരിക്കും എന്റെ അമ്മയെ പോലെ എനിക്ക് അവിടെ വരുമ്പോ എനിക്ക് ഏറ്റവും കംഫർട്ട് ദേവി ചേച്ചിയുടെ അടുത്ത്. അല്ലേ ഷെമി ചേച്ചി, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ എന്റെ അമ്മയെ പോലെയാണെന്ന് എനിക്ക്, എന്റെ അമ്മച്ചിയാ. നിന്റെ കിച്ചൺ പളവളത്തെ കിച്ചണാണോ? അങ്ങനെയാണ് ചേച്ചി. അത് മാത്രല്ല, അതൊന്ന് സ്മെല് ചെയ്ത് നോക്ക്. ഇന്ത്യനേക്കാളും എനിക്ക് ഇച്ചിരി കറിവേപ്പില കുറവാ. കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല, എന്നിട്ടും എനിക്ക് ഇവിടെ മണത്തിനൊരു കുറവില്ല. അല്ല, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും സവാള എല്ലാം കൂടെ ആയപ്പോഴേ അതിന്റെ ഒരു മണമേ അങ്ങ് മാറി. കറക്റ്റ് കറക്റ്റ്, സൂപ്പർ. നമുക്ക് ഇനി മസാലാസ് ഇട്ടാലോ, പൊടികൾ ഇട്ടാലോ, പൗഡർ? എടാ ആയോ, ഒച്ചിരി വഴന്നു പറണ്ടേ. അല്ല ആണോ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ബ്രൗൺ ആയില്ലെങ്കിൽ, ലേശം ഒന്ന് ബ്രൗൺ ആയില്ലെങ്കിൽ അതിന്റെ ഒരു ഫില്ലിങ്ങിന് ഒരു കാരമൽ ടേസ്റ്റ് വരില്ലാതില്ലാതിരിക്കൂ. കുറച്ചുകൂടെ ആവട്ടെ, ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്റെ ഒരു ഇത്രയും നാളത്തെ കുക്കിംഗ് വൈദഗ്ധ്യം വെച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക ഒരു രസമാണ്. അതെ കഴിച്ചോക്ക്. ഞാൻ എന്റെ സവാള വഴന്നിട്ടില്ല. അന്നാലും കഴിച്ചോക്ക്. കൊച്ചിന്റെ ഓരോരോ നിർബന്ധങ്ങളല്ലേ, കഴിച്ചോക്കാം. ചൂടാ? അയ്യോ, ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ എടുത്ത് കഴിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഒരു താളം വേണ്ടേ? ഞാൻ എന്ന ഈ വക പരിപാടിയിലൊക്കെ അഗ്രഗണ്യാണ്. അല്ല, ഞാൻ ഈ വക പരിപാടി എന്ന് ഉദ്ദേശിച്ചത് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കഴിക്കുന്ന പരിപാടി. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് തോണ്ടി തുടങ്ങുന്നത്. അല്ല, നമ്മളെ ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരുന്ന ഇടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ കൈയിട്ട് വരി കഴിക്കുക, എടുത്ത് കഴിക്കുക, അതൊക്കെ ഒരു പ്രത്യേക രസല്ലേ. തരാൻ വേണ്ടി ഇട്ട ഉപ്പ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഉപ്പ് ഇങ്ങനെ മുന്നോട്ട് എനിക്കിപ്പോ നിൽക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, സംഭവം കിടില്ലെന്നല്ലേ. ഞാൻ ഇനി നന്നായിട്ട് ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വാരി നോക്കാം കേട്ടോ, കഴിച്ചു നോക്കാം സവാള. ഓക്കേ, അത് കുഴപ്പമില്ലേ, ഫസ്റ്റ് ടൈം അല്ലേ. ഇനി ശരിയായിക്കോളൂ, ഇനി ശരിയായിക്കോളൂ. എന്താ സാർ, അല്ല എനിക്കേ ഈ ഫസ്റ്റത്തെ ഇതില് മസാല കൂട്ടിലുണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ ഇനി രണ്ടാമത്തെ ഇത് വരുമ്പഴാ അമ്മേ. അതെ, രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ശരി, അത് നിനക്ക് വെച്ചൊരു പ്രശ്നമാണല്ലേ. ഞാനും അത് നീ പറഞ്ഞപ്പോ ഞാനും ഇങ്ങനെ ഓർത്തു. അത് ഇച്ചിരി ആ നമുക്ക് നോക്കാം. നമ്മുടെ പ്രേക്ഷകരല്ലേ നിങ്ങളൊക്കെ, അവര് നമ്മളെ കൂടെ ചേർന്ന് നിന്നോളും. അവര് നമ്മളെ ഇച്ചിരി ഉണ്ടാക്കുമ്പോ ഇച്ചിരി കുളമായി പോയാലും അവരത് അവരുടെ വീട്ടിലുണ്ടാക്കുമ്പോ അത് നല്ല കൃത്യമായിട്ട് അല്ല അവരുടെ വൈദഗ്ധ്യം കൂടി ഇട്ട് നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുത്തോളും. പക്ഷെ വേറൊരു കാര്യമുണ്ടേ, നമ്മൾ ഉണ്ടാക്കുമ്പോ ചിലപ്പോ മേബി കരിഞ്ഞു പോയേക്കാം, മുൻകൂട്ടി പറയാലോ. ഇല്ല, എന്റെ കരിയില്ല, അത് നിന്റെ. ചിലപ്പോ കരിഞ്ഞു പോയേക്കാം, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോ സൂപ്പറാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതിപ്പോ ഞങ്ങൾ ഉണ്ടാക്കുമ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നതാ. പക്ഷെ ഉണ്ടാക്കുമ്പോ കരിഞ്ഞു പോകുന്ന വെച്ചിട്ട് അയ്യോ അവരുടെ ഒക്കെ കരിഞ്ഞു പോയാലും അവരുടെ ശരിയായില്ല അങ്ങനെ വിചാരിക്കണ്ട. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാരും, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ അപ്സരയുടെ റെസിപ്പിയാണ്. എന്ത് കുഴപ്പമുണ്ടായാലും അവളെ സമീപിച്ചാ മതി, ഞാൻ ഉൾപ്പെടെ. എന്ത് കുഴപ്പമുണ്ടായാലും ഞാൻ എന്താന്ന് വെച്ചാൽ അപ്സരയുടെ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചോ, ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അല്ല റെസിപ്പിയിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സാധനങ്ങളാ. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, പിന്നെ മുട്ട, ഒരു മൂന്ന് മുട്ട, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സൈഡിൽ നിന്ന് അപ്സരയും അപ്പുറത്തെ സൈഡിൽ ഞാനും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കടുകിനും ഇഞ്ചിക്കും സവാളയ്ക്കും മുട്ടയ്ക്കും ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടില് അസ്യൂഷ്വൽ ഉണ്ടാകുന്ന സാധനങ്ങളാ. ഇപ്പൊ പുറത്തു പോയിട്ട് അത് ഇതെന്നൊക്കെ അങ്ങനെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ആൾക്കാർ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ പറ്റില്ല. പക്ഷെ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, കുറച്ച് ഫാൻസി ആയിട്ട് ഇടയ്ക്ക്. അല്ലെ, നമ്മൾ കുറച്ച് ഫാൻസി ആയിട്ടൊക്കെ ഇടയ്ക്ക് കഴിക്കാം. എപ്പോഴും ഈ പുട്ടും ദോശയൊക്കെ കഴിച്ചാൽ മതിയോ? പുട്ടും ദോശയൊക്കെ കിടിലും തന്നെ, പക്ഷെ
ചിലപ്പോ ഒന്ന് മാറി സഞ്ചരിക്കാനൊക്കെ മനസ്സ് ആഗ്രഹിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള എന്തായിരുന്നടാ നീട്ട പേര്? അയ്യോ അത് ഞാൻ പറഞ്ഞു, അതിന്റെ കഥ പറഞ്ഞില്ലല്ലോ. ഷെമാസ്, ഷെമാസ്. ആ അതിന്റെ കഥ പറഞ്ഞില്ല. ഓ ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ ആ ഷെമാസ് എന്ന് പറഞ്ഞാൽ ക്ഷമേണ, ക്ഷമയുടെ ക്ഷമ, അപ്സരയുടെ സ അല്ല ആസ്, ആപ്സിന്റെ ആസ്. അപ്പൊ ഷെമാസ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് ഈ ഇതിനെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് ക്ഷമിച്ചോണം. അത് അതുകൊണ്ടാണ് ക്ഷമാസ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞു, അതെന്താ? ഈ ആ കഥയാ ഞാനിപ്പോ പറഞ്ഞത്. എങ്ങനെയുണ്ട്? പല സൈസ് ഭ്രാന്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു അല്ല സ്റ്റൈലും ഭ്രാന്തി. എന്താ സൂപ്പർ ആയില്ലേ? ഞാൻ ഈ ഷെമാപ്സിനെ പറ്റിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. നിന്റെ പേര് ഫിക്സ്, അതിൽ നിന്ന് മാറ്റമില്ല. നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്, നിനക്ക് കുശുമ്പോണ്ടാണ് നീ പറയാത്തത്. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. നിന്റെ ബുദ്ധി വൈദഗ്ധ്യത്തെ ഞാൻ ആവോളം പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ്, അപ്പൊ ക്ഷമിച്ചേച്ചി ഒരുമിച്ച് പറയാം, അതാണ് നമ്മുടെ ക്ഷമാസ്. അതെ, എന്റെ സവാളയും അത്യാവശ്യം ബ്രൗൺ ആയി. ഇനി എന്താ, ഇനി നമ്മൾ ആദ്യം എന്ത് ചേർക്കണം? മസാലകൾ ഒന്ന് കഴിച്ചു നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം. ഈ കണ്ട് മനസ്സിലാക്കി, എന്റെ വൈദഗ്ധ്യം ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോ എനിക്ക് മനസ്സിലാവും. അത് കണ്ട് മനസ്സിലായി മതി. അവൾക്ക് കഴിച്ചു നോക്കണം. സൂപ്പർ സൂപ്പർ, എന്റെ സൂപ്പർ ആയിട്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. എന്റെ ഉപ്പ് കൂടലാടാ, കഴിച്ചു നോക്കുമ്പോ ഇത് കൂടും. നമുക്ക് ഇനി അടുത്തൊരു പൗഡർ ഇട്ടാലോ, പൊടികൾ ഇട്ടാലോ? യെസ് യെസ്, പറഞ്ഞു. ആദ്യം ഇടണം മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടി ആദ്യം ഇടാം, മഞ്ഞപ്പൊടി കുറച്ച് വഴന്ന് വരണം. ആദ്യം കുരുമുളക് പൊടിയാണ് വേണ്ടത്. ആളിന്റെ ആളിന്റെ കുരുമുളക് പൊടിയാണ് വേണ്ടത്. അതൊരു കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മതി. ഇത്രയും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. മുളകല്ല, കുരുമുളക്. പെപ്പർ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ടൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി വേണേ. ഞാനേ ചില്ലി, മറ്റേ കാശ്മീരി ചില്ലി എടുത്തു. അതിൽ കുറച്ച് എരി കുറവായിരിക്കും, പക്ഷെ നല്ല കളർ ഉണ്ടാവും. ഞാൻ ബുദ്ധിപൂർവ്വം രണ്ടും മിക്സ് ചെയ്തെടുത്തു. ആണോ? ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ നിറയെ വേണേ. ഒരു ടേബിൾ സ്പൂൺ വേണ്ട, ഒരു ടീസ്പൂൺ. ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂൺ അതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ഓർത്തിപ്പം മറ്റേ പൊടികൾ ഇടുന്നതിന് മുമ്പ് തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ കക്ഷി അതൊന്നും പറഞ്ഞില്ല. ഹലോ മാഡം, ഞാൻ ഓൾറെഡി തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ബുദ്ധിപൂർവമായിട്ട് നേരത്തെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചില നേരം അവൾ അങ്ങനെയാ, ചില നേരം മുന്നേ കണ്ടെറിഞ്ഞിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയും നമ്മുടെ അവസരം പ്രവർത്തിക്കും. അത് അതൊരു പ്രത്യേക ഒരു സംഭവമാണ്. ഞാൻ ഓൾറെഡി ഫ്ലെയിം കുറച്ച് വെച്ചിരിക്ക. എന്റെ അപ്പൂസേ, ഞാൻ ഇനി നമുക്കേ മസാല ഇടണ്ടേ? ആ മസാല, ആ മല്ലിപ്പൊടി വേണ്ടടാ. ഗരം മസാല ഉപയോഗിക്കാം, ചിക്കൻ മസാല ഉപയോഗിക്കാം, മീറ്റ് മസാല ഉപയോഗിക്കാം. ഞാനിപ്പോ എന്റെ ഒരു ഗരം മസാല ഉള്ളൂ ഇവിടെ. ചേച്ചി ഏതാ എടുത്തത്? ഞാൻ മീറ്റ് മസാല. ഞാനേ ഞാൻ ഗരം മസാല എടുത്തിട്ടുള്ളത്. അതൊരു അര ടീസ്പൂൺ മതി കേട്ടോ. ഓക്കെ ശരി, അതൊരു ടേബിൾ സ്പൂൺ ഇട്ടാ പോരെ? ആ അര ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ. ഞാൻ കുറച്ച് മല്ലിപ്പൊടി എടുത്തു വെച്ചിരുന്നു, അതുകൊണ്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ മണത്തു നോക്കി. അങ്ങനെ മണത്ത് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഗരം മസാല, പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. അര ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അര ടീസ്പൂൺ. ഓക്കെ, അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയെ. ആ മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ടു. അര ടീസ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റ് ആവുമ്പോ അന്ന് കരിഞ്ഞു പോവാതിരിക്കാനെ നമുക്ക് കുറച്ച് ഒരു വെളിച്ചെണ്ണ ഓയിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോ നമ്മൾ ഈ മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ കരിഞ്ഞു പോയാലോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ടേ. അപ്പം ആ ഒരു എന്റെ പാനിന് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് കണ്ടിട്ട് ഇവിടെ അടി പിടിക്കുന്ന ഒരു ലക്ഷണം തോന്നുന്നില്ല. ഞാൻ തീയും കുറച്ച് വെച്ചിട്ടുണ്ട്, ബട്ട് എനിക്കിവിടെ എക്സ്ട്രാ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാനൊരു മൂന്ന് മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടേ, നമുക്ക് ഈ മസാലയിൽ ഇടാൻ വേണ്ടിട്ട്. ഒരു മൂന്ന് മുട്ട ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ, ഞാനും കട്ട് ചെയ്യാൻ പോവാ. ഞാനും മുട്ട പുഴുങ്ങി വെച്ചിട്ടേ ഉള്ളൂ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാ. ഞാൻ ചേച്ചി ഒരു കത്തി തരാമോ? എന്തിനേടെ ഏറെ കത്തി, നീ തന്നെ ഒരു നീ തന്നെ ഉണ്ടല്ലോ അവിടെ. പൊടി ഞാനേ ആ മസാല ചെലപ്പം കരിഞ്ഞു പോയാലോന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. കുഞ്ഞു പീസ് പീസ് പീസ്. ഒരുപാട് ഭംഗിയുടെ ആവശ്യമില്ലല്ലോ, കട്ട് ചെയ്തത് വെച്ചാ പറയാം. അതെ
കുഞ്ഞ് പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. തീരെ ചെറുതാണോ? ആ ഒരു ഒരു മുട്ട അതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് അത് ഇളക്കാൻ മറക്കല്ലേ. ഈ മുട്ട കട്ട് ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ അത് കരിഞ്ഞു പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അത് മാറ്റി വെച്ചു. ഇതിനെ മുട്ട നേരെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും നാല് പീസ് ആക്കിയിട്ട് പിന്നെ നെടുകെ കീറുക. ഇതാണ് അയച്ചോ ഞാൻ ഇതിന്റെ എടുക്കുന്ന സൈസ്. മുട്ട ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ആണോ? ഇതിന്റെ നാല് പീസ് ആക്കുക. അതിന് വീണ്ടും ഒന്നുകൂടി നെടുകെ മുറിക്കുക. ആ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിൽ എനിക്ക് നിന്റെ ഇതിന്റെ ആവശ്യമില്ല, ഹെൽപ്പിന്റെ ആവശ്യമില്ല. യുനോ അയ്യടാ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴോ? അപ്പൊ കേട്ടുകൊണ്ട് നിന്നതോ മാഡം? അപ്പടേ ഇതിന്റെ മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കൈ ഒന്ന് വാഷ് ചെയ്തോട്ടെ. കൈയിലെ ഇതായി, ഒന്ന് വാഷ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. നിന്റെ വാഷ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മളാ മസാലയിലേക്ക് നമുക്ക് ഈ മുട്ട ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയില്ലേ? യെസ്. ഈ മുട്ടയില്ലേ, ഞാനൊന്ന് ആഡ് ചെയ്യുവാണേ. ഇത് ഇവിടെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഞാനേ ആ സൈസിലാ മുട്ട കട്ട് ചെയ്തെടുത്തത്. മുട്ട ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതാണ് ഇതിന്റെ ആക്ച്വൽ. മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. യെസ്, എന്റെ അവസ്ഥ ഇതാണ്. എനിക്ക് ഒരല്പം 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 എണ്ണ ആവാം, കാരണം ഇത്തരം ഡിഷുകൾ കുറച്ച്. എന്നാ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്ക, കുഴപ്പമില്ല. ആഡ് ചെയ്തു. എണ്ണ ആഡ് ചെയ്യുമ്പോ മനസ്സിലൊരു വിഷമോ, അതുകൊണ്ടിട്ട് ആഡ് ചെയ്യാത്ത. ഇപ്പൊ എന്റെ അവസ്ഥ കാണിച്ചേരാമേ. ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. ഇത് ഇങ്ങനെയാവും. കുറച്ചും കൂടെ ഞാനൊന്ന് എണ്ണ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഇതൊന്ന് സെറ്റ് ആവാനൊന്ന് കുറച്ചു നേരം വെക്കണ്ടേ? ലൈക്ക് ഇപ്പൊ ഇട്ടല്ലേ ഉള്ളു, ഒരു തമ്മിലുള്ള കെമിസ്ട്രി. ആ കുറച്ചു നേരം ഒന്ന് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആ സമയത്ത് ആ ബ്രെഡിന്റെ പണി തുടങ്ങാം. ബ്രെഡിന്റെ അരിക് കട്ടിച്ചെടുക്കാം. അരിക് മുറിച്ചെടുക്കണം. ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതേ ബ്രെഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ബ്രെഡ് ഞാൻ ഓൾറെഡി ദേ നോക്ക്, ഇങ്ങനെ നമ്മൾ അരി ആ ഫ്രൈ ചെയ്ത പോർഷൻ ഇല്ലേ, ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ആ വൈറ്റ് മാത്രം മതി നമുക്ക്. അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു എനിക്കൊന്നൊരു ഞാനൊരു 4-8 സ്ലൈസസ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും എനിക്ക് സ്ലൈസസ് വേണ്ടി വരുമായിരിക്കും. ചിലപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് അല്ലാതെ വെച്ചിട്ടുണ്ട്. ചേച്ചി അവർ 7 പീസ് തികയും എനിക്ക് എന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു പാക്കറ്റ് ഫുൾ എടുത്തു. ഇതാണ് ഇതിന്റെ ആക്ച്വൽ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ ആ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ, ഫ്രൈ ചെയ്ത പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ വൈറ്റ് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ഇനി ബ്രെഡിന്റെ പണി ചെയ്യാം. മസാല എന്റെ മസാല ആയിട്ടുണ്ട്, അത് ഓൾറെഡി കുക്കായി. ഇത് ഓഫ് ചെയ്യാറായോ? ഇതിന് ഓഫ് ചെയ്യണോ? ആ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അന്ന് സെറ്റ് ആവട്ടെ, ഓഫ് ചെയ്ത്. ഇനി നമുക്ക് കുറച്ചുകൂടി ചൂട് കൊടുക്കണ്ട, ഇതൊന്ന് സെറ്റ് ആവാൻ. ജസ്റ്റ് ഒന്ന് ആണോ? പക്ഷെ എന്റെ ഓക്കെ ആയി, എന്റെ ഓൾറെഡി ആയി കഴിഞ്ഞു. ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓഫ് ചെയ്തു. ഞാൻ കാണിച്ചുതരാം. ഇനി എന്ത് വേണം? ഇനി ബ്രെഡ് അരിക്കും മാറ്റിയത്. ബ്രെഡ് എന്തായിരുന്നു വേണ്ട? ഒരു പാത്രം ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വരുവേ. ഇത് കണ്ടോ, ഇതുപോലെ വരും. ഇതേ സ്ട്രക്ചറിൽ വരുവേ. അപ്പൊ എന്റെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് മാറ്റി വെക്കുക. ഇനി ബാക്കി പണിയിലോട്ട് പോ. ഇനി നമുക്ക് എന്താ വേണ്ടെന്നറിയോ? ഈ ബ്രെഡ് നമുക്ക് മുട്ടയില് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് അതിലേക്ക് മുക്കണം. നമുക്ക് അന്ന് മുക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ മുട്ട ഒന്ന് ഒന്ന് റെഡിയാക്കട്ടെ. ഞാൻ ഓൾറെഡി ബ്രെഡ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഓൾറെഡി ഇത് നേരത്തെ കാണിച്ച പോലെ അതിന്റെ ആ ഫ്രൈഡ് ആയിട്ടുള്ള പോർഷൻസ് ഫുള്ളും കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതായത് മുട്ട എത്ര എത്ര ഇത് വേണം പൊട്ടിച്ചൊഴിക്കാൻ? ഞാനൊരു 4 മുട്ട എടുക്കാം നമുക്ക്. 3 മുട്ടയായാലും മതി, പക്ഷെ നമുക്ക് 4 മുട്ട എടുക്കാം. ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. 4 മുട്ട എടുത്തു. ഓക്കെ, ഞാനും 4 മുട്ട എടുത്തേക്കാം. കുറക്കണ്ട. ഞാനൊരു ഒരു 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 4 മുട്ടയാണ് എടുക്കുന്നതേ. ചേച്ചി ദേ ഞാൻ മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ. ചേച്ചി ഓക്കെ, എനിക്ക് വെയിറ്റ് വെയിറ്റ്, ഞാൻ മുട്ട പൊട്ടിക്കുന്നേ ഉള്ളൂ. 4 മുട്ട എടുത്തിട്ടുണ്ടേ. അപ്പോഴേ
ഞാനുണ്ടല്ലോ എന്നെ കാണുമ്പോൾ ആൾക്കാർ ഈ പൗർണമി തിങ്കളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം നിന്നെ പറ്റി ആൾക്കാർ പ്രത്യേകം തിരക്കുന്നുണ്ടല്ലോ നീ അതായത് നീ ഏഷ്യാനെറ്റിന്റെ എല്ലാ സീരിയലിലും പോയി നീ ചാടി നീ ഭയങ്കര നെഗറ്റീവ് കഥാപാത്രം നീ കാണിക്കുവാണല്ലേ ഇവള് പൗർണമി തിങ്കളിലും ഭയങ്കര ദുഷ്ടത്തിയാണ് അതുപോലെ തന്നെ സാന്ത്വനത്തിലും പോയി ഇപ്പൊ എന്താ പറയാ കല്യാണത്തിനൊക്കെ കയറിയിട്ട് ഭയങ്കര നിലവിളൊക്കെ പിടിച്ച് ഭയങ്കര ഘോരമായ ഡയലോഗൊക്കെ പറഞ്ഞ് ആകെ ആളുകളെ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ അപ്സര. നീ അതിനെ പറ്റി ഒന്ന് പറഞ്ഞോളാം. അല്ല എനിക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നതാണ് എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏഷ്യ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലെ ഒറ്റ സമയം രണ്ട് പ്രൊജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സീരിയസ്ലി അതെ, മോസ്റ്റ് പോപ്പുലർ ചാനലില്, മലയാളത്തിലെ ദ മോസ്റ്റ് പോപ്പുലർ ചാനലില് രണ്ട് സീരിയൽ കട്ട നെഗറ്റീവ് കഥാപാത്രം അടിപൊളി. അവളാ നിലവിളക്കൊക്കെ എടുത്തിട്ട് അവൾ പറയുന്ന എക്സ്പ്രഷൻസ് ഒക്കെ പ്രത്യേകിച്ച് നല്ല ഒരു ഉള്ളിൽ എനിക്ക് തോന്നുന്നു ആളുടെ ഉള്ളിൽ എവിടെ ഒരു ദുഷ്ടത്തിൽ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അഭിനയിക്കൊന്നും വേണ്ട, നിന്നങ്ങ് ഡയലോഗ് കൊടുത്താൽ മതി ആ ദുഷ്ടത്തിന്. അല്ലേ, ഞാൻ ഇപ്പൊ കറക്റ്റ് മീറ്ററിൽ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് ആളെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അതാണ് അപ്സര. ഭയങ്കര രസമായിരുന്നു ഒരു കല്യാണത്തിന്റെ സീക്വൻസ് പറഞ്ഞൊക്കെ. ഇപ്പൊ വീട്ടിലേ ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കേറിയിട്ട് പിന്നെ അങ്ങോട്ട് വിട്ടുന്നേ ഇല്ല ആള്. നമ്മളിവിടെ പൗർണമി തിങ്കൾ, ഓക്കെ, ഇവിടെ പൗർണമി തിങ്കളിലേക്ക് തിരിച്ചു വരും. സാന്ത്വനത്തിന്റെ കഥയൊന്നും ഇവിടെ ഒരുപാട് പറയണ്ട. നമുക്ക് ഈ മുട്ട ഇൻഗ്രീഡിയൻസ് അതായിരിക്കും നല്ലത്, മുട്ടയിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പൊ ഇതിനകത്ത് ഈ മുട്ടയില് നമ്മൾ എന്തെങ്കിലും ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണോ? ഉപ്പിട്ട് കൊടുക്കാവേ, ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടെ. ഓക്കെ, ഞാൻ ഒരു നുള്ള് ഉപ്പിട്ടു. എന്നിട്ട് ഇതിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് എഗ്ഗില് മുക്കിയെടുക്കാം അല്ലെ? അല്ല, ശരി, എഗ്ഗില് മുക്കിയെടുക്കാം. നമ്മുടെ ബ്രെഡ് എഗ്ഗില് മുക്കിയെടുക്കാം അല്ലെ? ഒരു അര ടീസ്പൂൺ അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. അര ടീസ്പൂൺ വേണേ. കുരുമുളക് രസമാണല്ലോ, കുരുമുളക് നല്ലൊരു കോമ്പിനേഷൻ ആണ്. കുരുമുളക് ആയാലും കുഴപ്പമില്ല. ചിലപ്പോ കുരുമുളക് പൊടി ഇട്ടു പകുതി പാല് ഈ മുട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോ മുട്ടയുടെ സ്മെല്ല് ഇങ്ങനെ എടുത്ത് നിൽക്കും, അത് അറിയാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ചൊരു അര കപ്പ് പാല്, അര ഗ്ലാസ് പാല് ഇതിലൊഴിക്കണോ? ആ മുട്ടയിലേക്ക് ആഡ് ചെയ്യണം. ആ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സ്മെല്ല് ഇങ്ങനെ എടുത്തു വരും അല്ലേ, അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. ശരി, എന്റെ പാത്രം വെച്ചിട്ട് ചെറുതാണോ എന്നൊരു സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ലായിരിക്കും. ഞാൻ എന്താ ഒഴിക്കാൻ പോവാ. ഇപ്പൊ ആ ബ്രെഡ് മുക്കാനായിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തേക്കുന്ന ഒരു 4 മുട്ട, പിന്നെ പാല്, പൗർണമി തിങ്കളുടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടോടാ, നമ്മുടെ സെറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിലുള്ളവര് മിക്കവരും തന്നെ കുക്ക് ചെയ്യുന്നവരെ, ഇൻക്ലൂഡിംഗ് നമ്മുടെ സെറ്റിലുള്ള ആണുങ്ങളൊക്കെ നല്ല പാചകക്കാരാണ്, നിനക്കത് അറിയോ? അതെ, വിഷ്ണു പ്രത്യേകിച്ച്, വിഷ്ണു ഭയങ്കര കുക്കാണ്. അറ്റ്ലീസ്റ്റ് അവ കുക്കിനെ പോലെ അഭിനയിക്കുന്ന അങ്ങനെ ഒരു ഇമേജ് ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത്. എന്താണ് വൈദഗ്ധ്യം എന്നുള്ളത് ശരിക്കറിയില്ല, പക്ഷെ എന്തായാലും ആള് ഒരു കറിയെ പറ്റി സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു, ഷടാ ഇങ്ങനെയൊക്കെയാണോ ആ മസാല ചേർത്ത് ഗരം മസാല ഇങ്ങനെ കറുവപ്പെട്ട ഇത്തിരി കൂട്ടിയാ ഇങ്ങനെ ടേസ്റ്റ് വരും, അങ്ങനെയൊക്കെ പറയും. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഗൗരി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും, ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്യും, ദേവി ചേച്ചി നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യും, എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. ഗൗരി നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? അല്ല, നന്നായിട്ട് കുക്ക് ചെയ്യും അവർ. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല,
ഞാനും ഗൗരിയും കൂടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു ദിവസം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു സൺഡേ കിച്ചൺ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും ഷൂട്ട് തീർന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി, ഞങ്ങളുടെ സാധനങ്ങളൊന്നും മേടിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിംഗ് കുക്കിംഗ് പ്രോഗ്രാം എന്താ പറയാ ഞങ്ങളത് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ എന്താ പറയാ ആളെ ഇടയ്ക്ക് നല്ല ചായയൊക്കെ എനിക്ക് കിട്ടു തരാറുണ്ട്. നല്ല കിഡിലൻ ചായ നല്ല കുടിച്ചാ ഇങ്ങനെ ആ എന്ന് പറഞ്ഞ് ഇന്ന് വന്ന് ചായയൊക്കെ ആളെ എനിക്ക് കിട്ടു തരും. പിന്നെ പിന്നെ എന്താ പറഞ്ഞാ നമ്മുടെ സെറ്റിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേക്കട്ടെ. ഇനി എന്തോ ഇതെന്തോ ചെയ്യണ്ടേ? എന്റെ മുട്ട ഓക്കെ ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഓരോന്ന് മുക്കി മുക്കി വെക്കണം. അല്ലല്ല പ്ലേറ്റിലേക്കല്ല, ഒരു മിനിറ്റ് എന്റെ കൈ ഒന്ന് വാഷ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഇനി നമ്മൾ ഈ മുട്ടയില് ഈ ബ്രെഡ് മുക്കണം. നമ്മൾ ഈ മുട്ടയിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഒന്നുകിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാൻ എന്തെങ്കിലും ഇട്ടാ ആ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പിലുള്ള നോൺ സ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു തവ നിങ്ങളുടെ ഉണ്ടെങ്കിൽ, ഓവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷെ ഈ ഷേപ്പിൽ നോൺ സ്റ്റിക്ക് ഒന്നും ഇല്ല, ഈ ഷേപ്പ് വേണം നമുക്ക്. എങ്കിലും നമുക്ക് ആ കേക്കിന്റെ ഷേപ്പ് എനിക്ക് ആ എക്സാക്ട് കേക്ക് ഷേപ്പ് കിട്ടിയില്ല, പക്ഷെ എന്നാലും എന്റെ കയ്യിലുള്ളത് ഇതാ. നോൺ സ്റ്റിക്കിന്റെ ഈ ഷേപ്പ് ഇതായാലും മതി, പക്ഷെ എന്റെ അങ്ങനത്തെ കുക്കർ ഒന്നും എന്റെ കയ്യിൽ ഇല്ല, അങ്ങനത്തെ തവയൊന്നും എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള കുക്കർ എടുത്തിട്ടുള്ളത്. ഈ കുക്കറിൽ നമ്മളിത് എനിക്കിപ്പോ ടെൻഷൻ ആവാൻ തുടങ്ങി നിന്റെ കുക്കർ കണ്ടപ്പോ. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എന്താ പറയുക, ഈ വെയിറ്റ് നമ്മൾ ഊരി മാറ്റണം കേട്ടോ. വെയിറ്റ് വെക്കരുത്, വെയിറ്റ് ഇല്ലാതെ വേണം വെക്കാൻ. നീ എഗ് ഇത് മുക്കിയോ? മുക്കിയോ നീ? അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് എനിക്ക് എനിക്ക് ഈ പാൻറെ ആവശ്യമുണ്ട്. ഞാൻ അതൊന്ന് പെട്ടെന്ന് കഴുകി എടുക്കാൻ പോവാ. ഓക്കെ, നമ്മള് ഇത് ഇനി എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് നമ്മൾ ഇതേ ഷേപ്പിലുള്ളൊരു ഒന്നുകിൽ നോൺസ്റ്റിക്കിന്റെ എന്തെങ്കിലും എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കർ എടുക്കുക. അവളുടെ കുക്കർ നല്ല കിടിലെ ഷേപ്പായിട്ട് നല്ല കേക്കിന്റെ ആ ഷേപ്പ് കിട്ടും. എന്റെ ഇങ്ങനത്തെ പാൻ ആയതുകൊണ്ട് ഷേപ്പ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഓയിൽ തേക്കട്ടെ. ഇതിനകത്ത് നിറയെ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ഈ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഈ ഈ ബൗളില്. അപ്പൊ ഞാനൊന്ന് കുക്കറിനകത്ത് ഓയിൽ ഒന്ന് തേക്കുവാണേ. കൈ എനിക്ക് എനിക്കൊരു മിനിറ്റ് വേണ്ടി വരും. കാരണം എനിക്ക് ഈ പാൻ ഒന്ന് കഴുകിയെടുക്കണം. കാരണം ഞാൻ എന്റെ ബാക്കി പരിപാടി ഈ പാൻ താത്താ ചെയ്യുന്നത്, ബേസ് ആയിട്ട് വെക്കുന്ന പാൻ. ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കുവാണേ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൈ വെച്ച് കൈ നന്നായിട്ട് വാഷ് ചെയ്യുന്നത് കൈ വെച്ച് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിൽ ഓയിൽ ചെയ്യുന്നതേ നമ്മൾ ഇന്നത്തെ ബ്രെഡും പിടിക്കുകയല്ലോ, കാര്യങ്ങളും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ പെട്ടെന്ന് ഇളകി വരാനും കൂടെ പിന്നിട്ട നമ്മൾ എണ്ണ ഒന്ന് ഫുള്ളും ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എണ്ണ തേക്കായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഓയില് നന്നായിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് വെക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മള് ബ്രഷ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് തേക്കാൻ പറ്റും. ബ്രഷ് ഉള്ളവർ ബ്രഷ് ഉപയോഗിച്ചോളും, ബ്രഷ് ഇല്ലാത്തവർ ഇതിനെ പോലെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് കുറച്ച് എന്താ പറയാ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞല്ലോ, ഇനി എന്താ വേണ്ട? ഇനി പറയൂ. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബ്രെഡ് ഫില്ല് ചെയ്യണം. എന്താന്ന് വെച്ചാല് ബ്രെഡ് ഫില്ല് ചെയ്യണം. ബ്രെഡ് വെക്കട്ടെ. ഓരോ ബ്രെഡും ഉണ്ടല്ലോ, ഓരോ ബ്രെഡും വിളിച്ചു. ഇനി ഓരോ ബ്രെഡ് നമ്മളെടുത്ത് മുക്കി മുക്കി വെക്കണം അല്ലേ. ഫില്ല് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ആ ഫില്ല് ചെയ്യുന്ന ഒരു രീതിയില് കണ്ടോ, അതെ ഇങ്ങനെ നമുക്ക് ഓരോ ബ്രെഡും ഇങ്ങനെ 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 മുക്കി വെക്കണം. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാചകം ഒരു വൈദഗ്ധ്യം മാത്രമല്ല ഒരു കല കൂടിയാണ്. ഇവിടെ ഇച്ചിരി കട്ടി കൂടി കുറച്ച് ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ബ്രെഡ് ഇങ്ങനെ കീറിയിട്ടാണെങ്കിലും ഒക്കെ വെക്കാം വേണ്ടതുപോലെ. എടാ ഒരു കേക്ക് ഷേപ്പ് അല്ലേടാ വേണ്ടത്. ഞാനത് നിരത്തി വെച്ചു, പക്ഷെ എനിക്ക് അടയ്ക്കാനുള്ള ബ്രെഡ് ഇല്ല. അയ്യോ, അത് അതെന്തെന്നറിയോ, നോൺ സ്റ്റിക്കിന്റെ തന്നെ ഇതുപോലത്തെ ഇല്ലേ അടപ്പില്ലേ,
ഏതെങ്കിലും ഒരു ഗ്ലാസ് ഇതില്ലേ മൂടിയില്ലേ, അതിനൊരു ഹോള് കാണും കണ്ടോ? ആ കഥ നീ പറഞ്ഞു ഷൈൻ ചെയ്തു. ഇനി ഞാനത് അടച്ചു വെക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. ഹോള് ക്ലോസ് ചെയ്തിട്ട് വേണം മൂടി വെക്കാനേ. ഈ ഹോളിൽ വീട്ടിൽ നിന്ന് അതിക്രമം. ഇത്തരം ചലഞ്ചുകൾ നേരിടാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവൾ കുക്കറുമായിട്ട് വന്നു. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിരിക്കണം, ചാലഞ്ചിങ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട്, ജൂതന്മാര് വന്ന് പറയുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഒരു തവ അതിലേക്ക് വെക്കണം കേട്ടോ. ഒരു മിനിറ്റ് ആയില്ല, ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്സരയുടെ അപ്സര തന്നെ പേരിട്ട് ഷെമാപ്സ് ഇവിടെ റെഡിയാവും. എന്റെ ക്ഷമാസത്തൊക്കെ പുകയൊക്കെ വരുന്ന എന്തായോ എന്തോ ഭഗവാനെ. നമ്മളിവിടെ കുറച്ച് തീ കൂട്ടിയാണ് വെക്കണ്ടേ? പൊട്ടിത്തെറിക്കോ? എന്തോ ഒരു മീഡിയം ഫ്ലെയിം വെക്കാം. മീഡിയം ഫ്ലെയിം ഇവിടെ ഇട്ടത്. ഓക്കെ, ആ മീഡിയം ഫ്ലെയിം വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്സര എടാ എത്ര നേരം എടുക്കുമായിരിക്കും ഇനി? ഏകദേശം ആയല്ലോ, ഏകദേശം ആയല്ലോ. ഇനി കുറച്ച് സമയം കൂടെ മതി, ഒരു ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ് മതി. അപ്പൊ ഒരു കാര്യം കേട്ടെ, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നീ ഭയങ്കര കുക്കിങ്ങിൽ നീ ഭയങ്കര സംഭവമൊക്കെ തന്നെ, പക്ഷെ നീ ഇത്രയും പ്രാവീണ്യം നേടുന്നതിന് മുമ്പ് വല്ലപ്പോഴും ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവൂലേ? അതെന്തെങ്കിലും പറയോ, ചുമ്മാ എനിക്കിങ്ങനെ വെറുതെ നിന്ന് ചിരിക്കാൻ തോന്നുക, അതുകൊണ്ടൊന്ന് പറയോ. അതെ, അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാരണം കുക്കിംഗ് ഒരു മിനിറ്റ്. ഇതാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നേരിട്ടുള്ളവർ നിന്റെ അബദ്ധം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ. ഇപ്പൊ ഒത്തിരി പറ്റിയിട്ടുണ്ട്. ആ പറഞ്ഞോളൂ, ഒന്നുമില്ല, ഞാനവിടെ പ്രഷറായിട്ട് ചെറിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ എനിക്ക് കുക്കിയാൻ അറിയാം, അത്യാവശ്യം കുക്കിയാൻ. അത് എല്ലാം നല്ല ടേസ്റ്റുള്ള ഫിഷ് ആയിരിക്കും, നല്ല മീനായിരിക്കുമേ. പൊതി വരും, അത് ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ മസാലസ് ഒക്കെ ഞാൻ പുറത്ത്. നീ ഉണ്ടാക്കാൻ വേണ്ടി കേറുമ്പോ എല്ലാവരും ഭയങ്കര സംഭവമായിരിക്കും, ഓ ഇങ്ങനെ കൊത്തി പിടിച്ചിരിക്കായിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? അല്ല, നമ്മളിങ്ങനെ അതിന്റെ മസാലയൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പുരട്ടി ഇങ്ങനെ എണ്ണ കൊഴിച്ച് ആവുന്ന ടൈമിൽ നമുക്ക് റെസ്റ്റ് എടുക്കാതെ മാറി ഇരിക്കുമ്പോഴേ അതിനകത്ത് ഇങ്ങനെ പുക വരും. ഒരു സൈഡ് ഫുൾ കഴിഞ്ഞ് കറുത്ത് കെട്ടേണ്ട പോലെ ആയിരിക്കും. പിന്നെ നമുക്ക് മീനുമായിട്ടുണ്ടാവും, പാത്രമായിട്ടുണ്ടാവും. അങ്ങനെ മീൻ ഇങ്ങനെ ദ്രവിച്ച് പാത്രത്തോടുകൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അപ്സർ അവിടെ നിന്നാലും ഞാൻ എപ്പോഴും മീൻ എന്ന് പറഞ്ഞ് എന്തോ ഞാൻ ചെയ്ത് വെച്ചായിരുന്നല്ലോ, എവിടെ മമ്മി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പാത്രം വരെ കത്തുപിടിച്ചിങ്ങനെ ആള് കത്തുന്നുണ്ടാവും. മനസ്സിലായി? ഇനി വേറെന്തെങ്കിലും പറയോ. ഇത് കരിഞ്ഞ് അതിലിങ്ങനെ പാത്രത്തോട് ചേർന്ന് ഒട്ടിയിരിക്കും. നമ്മളാണ് മൈൻഡ് ചെയ്യുന്നത്, നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ ഒഴിക്കുന്ന അപ്പൊ അവിടെ നമ്മളിങ്ങനെ പതറിപ്പോകാൻ പാടില്ല. നമ്മളപ്പം ഇങ്ങനെ കോൺഫിഡൻസോടെ തന്നെ അതിനെ എങ്ങനെയെങ്കിലും കുത്തി ഇളക്കി മറച്ചിട്ടിട്ട് കരിഞ്ഞ ഭാഗം കഴിക്കണ്ട, ഓപ്പോസിറ്റ് ഭാഗം കഴിക്കാമല്ലോ, അത് കഴിഞ്ഞിട്ടില്ലല്ലോ, അത് കഴിക്കണം. ഇത്രയും കരിഞ്ഞ സാധനം നീ കുത്തി പൊക്കി അത് കഴിക്കും? എന്നിട്ട് നമ്മൾ അയ്യോ ഒരു സൈഡ് കരിഞ്ഞു പോയല്ലോ, അതെങ്ങനെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അയ്യോ എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ കരിഞ്ഞ പോർഷൻ നമ്മൾ തിരിച്ചിടുക. അപ്പൊ അത് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കണം. ആ ഹൃദയം. എന്നിട്ട് നീ ഈ കരിഞ്ഞ സാധനം നിന്റെ വീട്ടുകാരെ കൊണ്ട് കഴിപ്പിക്കോ? നീ ഒറ്റയ്ക്കേ കഴിക്കുള്ളോ? ഇല്ല, അവരും ഒരു സൈഡ് മാത്രമേ കഴിക്കുള്ളൂ. നമുക്ക് ഒരു സൈഡ് ഉണ്ടല്ലോ, ഒരു സൈഡ് പോയാലും കരിഞ്ഞ മറ്റേ സൈഡ് കരിഞ്ഞില്ലേ, ഒരു സൈഡേ കരിഞ്ഞുള്ളോ? നമ്മൾ ഒരു സൈഡല്ലേ ഇങ്ങനെ ഇടുള്ളൂ, ആ സൈഡായിരിക്കും. ആ ഒരു സൈഡ് ഇട്ടിട്ട് നീ പോയ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വന്നേക്കണം. അപ്പൊ രണ്ടും പിന്നെ പാത്രവും കരിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി ചേച്ചി ഏതെങ്കിലും നല്ല നെയ്മീനോ അങ്ങനെ ഏതെങ്കിലും മീൻ വാങ്ങണം. എന്നിട്ട് ഒരു സൈഡ് എങ്ങോട്ടെങ്കിലും പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ ഞാൻ കേട്ടല്ലോ നമ്മുടെ അപ്സര പറഞ്ഞേക്കുന്നത്, ഞാൻ 4 കിലോയ്ക്ക് 400 രൂപയുള്ള നെയ്മീൻ വാങ്ങിച്ചിട്ട്
അതിന്റെ അകത്ത് നല്ല മസാലയൊക്കെ തേച്ച് എല്ലാരും ഇങ്ങനെ കൊണ്ടുപോയി നടത്തിച്ചു കേട്ടോ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ കേട്ടോ അത് വന്നിട്ട് കൊണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അവൾ ഇരിക്കുന്ന പോലെ അപ്പുറത്ത് പോയി കഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞിട്ട് അതിന്റെ മേലുള്ള ഭാഗം ചെത്തി ഞാൻ കഴിക്കണമെന്നാണ് അവൾ ഇപ്പൊ എടുത്ത് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങോട്ടും പോകരുത്, അവിടെ തന്നെ നിക്കണം. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കൂല, കറക്റ്റ് അറിയപ്പെട്ടല്ലോ ഫ്രൈ ആയോ. എന്നിട്ട് നല്ലൊരു പ്ലേറ്റ് കരിഞ്ഞ ഭാഗം ആരി വാത പോലെ കരിയാത്ത ആ ഒരു കരിഞ്ഞത് ഒരു ഫീല് നമ്മുടെ മുഖത്തും വരരുത്. നമ്മളെ കരിഞ്ഞ ഭാഗം വെച്ചിട്ട് കഴിയാത്ത ഭാഗം മാത്രം ഇങ്ങനെ ചൂടോടെ കഴിക്കും. അപ്പൊ നമുക്ക് കഴിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ കരിഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു നാല് ഫ്രൈ ആക്കാം. അപ്പൊ എനിക്ക് തോന്നണം ഇപ്പൊ നിനക്ക് ഇപ്പം ഭക്ഷണം വീട്ടിലുണ്ടാക്കുമ്പോ ഒരു കരിഞ്ഞ ഫ്രൈ മസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നണം നിന്റെ പറച്ചിൽ കേട്ടിട്ട്. അല്ല ഇനി ഉണ്ടല്ലോ, ഇനി എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോഴേ പരീക്ഷ കഴിക്കുമ്പോ മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, എന്റെ പൊന്നെ അതെടുത്ത് കഴിക്കുമ്പോ ആരുടെ പറയാൻ പറ്റുമോ? വീട്ടിൽ പറയും സൂപ്പർ എന്ന് പറയും, അവരാരെങ്കിലും കുറ്റം പറയുമ്പോഴത്തേക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. അത് അത് അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാദിച്ച് നിൽക്കണം. അതാണ് ഒരു ഒരു എന്താ പറയാ നല്ലൊരു ഷെഫിന് വേണ്ട ആദ്യത്തെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞു. അതെ ക്ഷമിച്ചേച്ചി, എന്തോ ഇനി ഇതുപോലത്തെ കഥയുണ്ട്, അതും കൂടെ പറയാം. എന്ന് വെച്ചാ ആക്ച്വലി ഇതുപോലുള്ള കരിഞ്ഞാണോ, ഇതുപോലുള്ള കരിഞ്ഞാണോ ഏകദേശം വേണ്ട, ഇനി ആ കരിഞ്ഞ കഥ വേണ്ട, ഇനി ഇത് കരിയും, നമുക്ക് ഇത് തുറന്നെടുക്കാം കേട്ടോ. നമുക്ക് എടുത്താലോ? ആ എന്താ എന്റെ പൊക്കയൊക്കെ വരുന്നുണ്ട്, ഇത് ഏതാണ് അവസ്ഥയെന്ന് തുറന്നു നോക്കുമ്പോ മാത്രമേ അറിയൂ. അങ്ങനെ ഈശ്വര ഭഗവാനെ നന്നായിരിക്കണേ. അവൾ ഇതിൽ പൊളിച്ചെന്നാ തോന്നണട്ടോ, നിന്റെ റെസിപ്പി ഏതാണ്ട് സക്സസ് ആയ പോലെ തോന്നുന്നുണ്ടില്ല. അടി പിടിച്ചോ? ആ വലിയ കുഴപ്പമില്ല കേട്ടാ, എനിക്ക് അടി പിടിച്ചു, എന്റെ അടി പിടിച്ചിട്ടുണ്ട്. അടി പിടിച്ചെന്ന് അറിയില്ല, പക്ഷെ കറക്റ്റ് അതിന് മുന്നേ എന്താ പറയുക, ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ടില്ല, ഈ പോർഷൻ കണ്ടോ ഫ്രൈ ആയിട്ടില്ല, പോർഷൻസ് അല്ലേ ഫ്രൈ ആയിട്ടില്ല. നമുക്ക് അത് ഇതുപോലത്തെ നമ്മളിപ്പം എടുത്ത ഫ്രൈ പാൻ ഇല്ലേ, ആ ഫ്രൈ പാനിൽ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഒരു വലിയ പണി ബാക്കിയുണ്ട്. ദൈവമേ അവളുടെ കരിഞ്ഞ കഥയെന്നാണ് പറഞ്ഞ നാളെ ചെയ്തിട്ട് ഞാൻ ആദ്യം ഞാനിത് ഇളക്കി എടുക്കട്ടെ, നീ ഇളക്കി എടുത്തോ? ഇളകി എടുത്തില്ല, അത് ഇളകി വരുന്നതിലാണ് അതിന്റെ കറക്റ്റ് സംഭവം കിടക്കുന്നത്. ഇളകാൻ ഇളക്കാൻ പറ്റുന്ന ഒന്ന് തണുക്കട്ടെ, അപ്പൊ പെട്ടെന്ന് ഇളകി വരുമായിരിക്കും. ആണോ? പക്ഷേ ചേച്ചി ഈ ചെറുതായിട്ടുണ്ട്, അല്ല വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇളക്കാൻ ഇളക്കാൻ ശ്രമിച്ചിട്ടും അത് ഇളകാതെ ഓടിച്ചു തളരുന്നത് രാമൻകുട്ടി, അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം. അതാണ് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ മറിച്ചിട്ട് നോക്കാൻ പോവും എന്താവൂന്ന്. പൊടിഞ്ഞു പോയാലോ, നമ്മൾ അവിടെ ഒന്ന് സങ്കടപ്പെടാം. പൊടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും, നമുക്ക് നോക്കാം. എനിക്കിത് പിടിച്ചിടാൻ ചവണില്ലേ, ഇത് ഇളക്കാനുള്ള ഒരു പരിപാടിയിലാണേ. ഞാൻ നനച്ചു കൊടുക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒന്ന് ഇളകി നോക്കട്ടെ. എവിടെ നനച്ചു കൊടുക്കാൻ? അടിയിലോ? ഒന്ന് നോക്കട്ടെ. അല്ല ഞാൻ അന്നേ വെള്ളം നനച്ചിട്ട് ഇളക്കി എടുക്കാൻ നോക്കിയതാ. ഈ ഒരു അവസ്ഥ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമേ. എങ്ങനെ, ഏത് അവസ്ഥ? എനിക്ക് അത്രയും കിട്ടിയില്ല,
എനിക്ക് ഷേപ്പ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ആ റൗണ്ടേ കുക്കറിൽ ചെയ്തോണ്ട് നമ്മൾ മറ്റേ എന്താ പറയുക നോൺ സ്റ്റിക്കിൽ ചെയ്ത കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. എനിക്ക് ഇത് ഷേപ്പ്ലെസ് ആണ്, നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഡെക്കറേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ആക്ച്വലി വളരെ വളരെ മനോഹരമായിട്ട് വരേണ്ടതാണ്. അപ്സരയുടെ കുറച്ചുകൂടി മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിടിച്ച് ഇത്രയാണ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കൊരു പാൻ കുറച്ചുകൂടി ഗ്രീസ് ചെയ്യുമ്പോ കുറച്ചുകൂടി കത്തിക്ക് ഗ്രീസ് ചെയ്തിരുന്നു. എടാ നീ നന്നായിട്ട് ഓയിൽ ചെയ്തായിരുന്നോ? നന്നായിട്ട് ഓയിൽ ചെയ്തു. ആ ഞാനും അത്യാവശ്യം ഓയിൽ ചെയ്തായിരുന്നു, എന്നാലും അത് പോരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫ്രണ്ട് സൈഡ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇല്ല അതല്ല, പുറകില് താഴെ അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറ്റേ സൈഡിൽ ഫ്രൈ ചെയ്ത് എടുക്കണ്ടേ? അല്ല അത് ഞാൻ ഇത് മതി ചെയ്ത്, ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാണ് എന്റെ റെഡി ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് മല്ലിയില എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. നാല് തക്കാളി ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ഒരു മുളകില്ലേ, ഒരു പച്ചമുളക് സൈഡിൽ വെച്ചു. ഒരു മല്ലിയില വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ റെഡി ആയിട്ടുണ്ടേ. ചേച്ചി എവിടെ പോയി? ഞാൻ കുറച്ച് മല്ലിയില മല്ലിയില ചോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. കുക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? കാണുന്നില്ലല്ലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയി? ഞാനിവിടെ ഉണ്ട്. ഞാൻ എന്റെ അപാകതകൾ നിരത്താൻ വേണ്ടി പോയതാണിക്കണ്ടേ. ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കട്ട് ചെയ്യട്ടെ? വേണ്ട, എനിക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. എല്ലാവർക്കും വേണ്ടിട്ട് നമ്മുടെ പൗർണമി തിങ്കളുടെയും ആന്തോളനത്തിന്റെയും ഏഷ്യാനെറ്റിന്റെയും എല്ലാവരുടെയും വകയായിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാണ്. എല്ലാവർക്കും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് കട്ട് ചെയ്ത് കഴിച്ചു കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്സരയുടെ സ്പെഷ്യൽ ഷെമാപ്സിന്റെ റെസിപ്പി ഇവിടെ എനിക്ക് നല്ല റെസിപ്പി നല്ലതായിരുന്നു. നല്ല എന്താ പറയാ, എനിക്ക് ഒരു നല്ലൊരു സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്ന റെസിപ്പിയാണ്. ചെറിയൊരു ഇതില് നമുക്കിവിടെ ഇത് എടുത്തപ്പോഴത്തേക്കും പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് അപ്സരയുടെ അത്രയും ക്ലീൻ ആയിട്ട് കിട്ടിയില്ല. ബട്ട് അല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇത് ഭയങ്കര കണ്ണിന് ഭയങ്കര കൗതുകമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അവള് പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും ഒന്ന് കട്ട് ചെയ്യാണ്. ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കട്ട് ചെയ്തു. എന്റെ പൊടിഞ്ഞു പോ, എനിക്കെന്താ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത്? ഞാനൊന്ന് കട്ട് ചെയ്ത് ഈ ഷേപ്പിന് എങ്ങനെ വരും, അകത്ത് ആ ഒരു ഫില്ലിംഗ് ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ ഇതാണ് അതിന്റെ കറക്റ്റ്. കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ ഷേപ്പ്. കഴിച്ചോട്ടെ. കുറച്ച് സ്പൈസി ആണ്, എരിവുണ്ട്. ഓക്കെ, ഷേപ്പിൽ എനിക്ക് ഒട്ടും പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ തളരുന്നില്ല. നമുക്ക് നോക്കാം കുറച്ച്. ഞാൻ കഴിക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്സരയുടെ റെസിപ്പി അവള് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെയുണ്ട് നമ്മൾ നോക്കാം. കാര്യം കുറച്ച് കുറവ്, ഒരല്പം ഉപ്പിന്റെ കുറവ് തോന്നുന്നുണ്ട്, അല്പം മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ആലോചിച്ചായിരുന്നു, ദൈവമേ ഞാൻ ഉപ്പ് വളരെ കുറച്ച് ഇട്ടുള്ളൂ. ആ മാത്രമേ, ഞാൻ ഭയങ്കര വിശന്നിരിക്കുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. നല്ല കഴിയുന്നുണ്ട്. എന്തായാലും അപ്സരയുടെ ഈ റെസിപ്പി കുറച്ചുകൂടി നല്ലൊരു പാനില് നല്ലപോലെ ഓയിൽ ഗ്രീസ് ഒക്കെ ചെയ്തിട്ടായിരുന്നുവെങ്കിൽ കുറെ കൂടെ മനോഹരമായിട്ട് നല്ല അറേഞ്ച്മെന്റ് കുറച്ചുകൂടി ഇങ്ങനെ ഈ ഓപ്പൺ ആയി ഇങ്ങനെ ഒന്നും വരാതെ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ ടേസ്റ്റില് അല്ല, ഗംഭീരായിട്ടോ കേട്ടോ അപ്സരേ, സൂപ്പർ. മുട്ട പുഴുങ്ങിയതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി ആ ഫില്ലിങ്ങില് നമ്മളിങ്ങനെ ബ്രെഡ് അവള് പറഞ്ഞ പോലെ ബ്രെഡ് കാര്യങ്ങളൊക്കെ മുറിച്ച് മുട്ടയും നല്ല പാലും കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിലേക്ക് ബ്രെഡ് ഓരോന്ന് മുക്കി മുക്കി നമ്മുടെ കലയും കൂടെ കുറച്ചിട്ടുകൊണ്ട് പാത്രത്തിലേക്ക് അത് കുറച്ചൊരു അപ്സരം എടുത്ത പോലത്തെ
അങ്ങനത്തെ പാൻ ആണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നല്ലപോലെ ഗ്രീസ് ചെയ്ത് അതെല്ലാം നന്നായി വെച്ച് അതിന്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ച് മൂടി. ഞാൻ പറയുന്നതല്ല ശരിയല്ലേ? എന്ത് കുറയ്ക്കരുതെന്ന് കേട്ടില്ല. നന്നായിട്ട് അതായതിന് ശേഷം നമ്മൾ പുഴുങ്ങിയ മൂന്ന് മുട്ട ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി വേണം. ചേച്ചി പറ ഇഞ്ചി വെളുത്തുള്ളി അവിടുന്ന് പറഞ്ഞു തന്നു എനിക്ക്, അതാ ഞാൻ പറഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി വേണം. എന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയുമ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് മുട്ട പുഴുങ്ങി വെക്കണം. അതിനതെ ഞാൻ കാണിച്ചു തരാം. അതിന്റെ പീസ് എങ്ങനെയാണ് ഇതുപോലെ കേട്ടോ. നന്നായിട്ട് വഴത്തി അതിന്റെ പുറത്തേക്ക് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് അതിന്റെ പുറത്ത് വെക്കുക. ഞാൻ അങ്ങനെ വാരി ചവച്ചോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാകാതിരിക്കുന്നുണ്ടോ? വെച്ചിട്ട് നല്ലപോലെ ഒരു 20 മിനിറ്റ്സ് ഞങ്ങൾ ബേക്ക് ചെയ്തു. 20 മിനിറ്റ്സ് വേണം. എനിക്കൊന്നും ഓയിലിന്റെ കുറവുണ്ടായി പ്രശ്നം പറ്റിയത്. 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നന്നായി കുക്ക് ആവുള്ളൂ. എന്നിട്ട് അത് പുറത്തേക്ക് എടുക്കുക. നല്ല അടിപൊളി. എന്താ ഈ പറഞ്ഞേ? നിന്റെ പേര് പറഞ്ഞേ. സാധനത്തിന്റെ പേര് പറഞ്ഞാ അപ്പൊ ടടാങ്, അപ്സരയുടെ റെസിപ്പി. ഇത് ഇവിടെ ഇത്രയും കാണാൻ ഭംഗിയില്ലാത്തത് അത് പാത്രത്തിന്റെ ചെയ്തതിന്റെ കുഴപ്പം കൊണ്ടാണ്, അത് സക്സസ് തന്നെയാണ്. അപ്സരയുടെ റെസിപ്പി ഗംഭീരമാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ മണ്ടത്തരങ്ങൾ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു കിളിലൻ റെസിപ്പി പ്രേക്ഷകരുടെ ഡയറിയിലേക്ക് ഇതാ വന്ന് ചേർന്നിരിക്കുകയാണ് നമ്മുടെ അപ്സര കാരണം. ഓക്കെ, അപ്പൊ ഞാൻ കുക്കിംഗിലും ഓക്കെ ആണെന്ന് ഇപ്പം ഞാൻ പ്രൂവ് ചെയ്തില്ലേ? ഞാൻ കുക്കിംഗിലും ഓക്കെ ആണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കും. സമ്മതിക്കാൻ നിവർത്തിയില്ല. കാരണം സംഭവം ചേച്ചി, നമ്മളെന്തായാലും ഇന്നത്തെ ഒരു ഈ ഒരു നമ്മുടെ ഡിഷ് സക്സസ് ആയിട്ടുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ട്, ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്നറിയോ, ഇതിപ്പോ നമ്മുടെ മുട്ടയാണ് അകത്ത് ഫില്ല് ചെയ്തത്. മുട്ടയ്ക്കാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, കാരണം നമ്മൾ ബ്രെഡിലും മുട്ട മുക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ അതിന്റെ അകത്തും മുട്ടയാണ് ഫില്ല് ചെയ്തത്. നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും മുട്ട തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പനീർ ഇഷ്ടമുള്ള കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ പിള്ളേർ കുറച്ച് എരിവൊക്കെ കുറച്ച് സ്പൈസി കുറച്ചിട്ട് നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം പനീർ ഫ്രൈ ചെയ്ത് അകത്ത് ഫില്ല് ചെയ്താലും ഇതിലും ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, പക്ഷെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പൊ കിട്ടിയൊരു ഇതാണ്, അപ്പൊ അതാ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അങ്ങനെ ചെയ്താലും മേ ബി നന്നായിരിക്കണം, കാരണം മുട്ടയുടെ ടേസ്റ്റ് ഇല്ലാത്ത പിള്ളേർക്കൊക്കെ പനീർ കുറച്ചൊരു ഇഷ്ടമാവുമല്ലോ. അപ്പൊ ഇതെന്തായാലും ഹെൽത്തി ആണ്. നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ഉണ്ടാക്കാൻ വന്ന ഒരു ഡിഷാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് എന്തായാലും ക്ഷമിച്ചേച്ചി, നമ്മുടെ ഫുഡ് സ്റ്റെപ്പിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? എന്റെ ഡിഷ് എങ്ങനെയുണ്ടായിരുന്നു? ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തായി സക്സസ് ആയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫുഡ് സ്റ്റെപ്പ് അങ്ങ് പൊളിച്ച് അടുക്കിയിരിക്കുവല്ലേ നമ്മള്. എനിക്ക് തോന്നുന്നു ഫുഡ് സ്റ്റെപ്പിൽ ഇപ്പൊ ആദ്യമായിരുന്നു അല്ലേടാ, നമ്മള് രണ്ട് പെണ്ണുങ്ങൾ കയറി അങ്ങ് അടുക്കള ഭരിക്കുന്നത് ഫുഡ് സ്റ്റെപ്പിനോട് ആദ്യമായിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പിൽ ഇങ്ങനെ താര ജോഡികൾ പ്രണയിച്ചും ഭക്ഷണം പാചകം ചെയ്തും അങ്ങനെ എന്താ പറയാ, ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും നമ്മുടെ സുന്ദരിയായ അപ്സര കുട്ടിയും കൂടെ ചേർന്നിട്ട് ഒരു കിടില റെസിപ്പി, ക്രിസ്മസിന്റെ ഒരു എന്താ ഹൃദയ സമ്മാനം എന്നോണം ഒരു റെസിപ്പി അങ്ങോട്ട് തന്നത്. എല്ലാവർക്കും അപ്സരയുടെ ഷെമാബ്സ് എന്ന ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പേരില് മാത്രമേ ഉള്ളൂ, സംഭവം കിടിലമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. അവള് പറഞ്ഞ ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഥവാ എഗ്ഗ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതൊക്കെ അവള് പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോ ന്യൂ ഇയറിന് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കുക കേട്ടോ. ന്യൂ ഇയറിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കുഴപ്പമില്ല അല്ലേ. ന്യൂ ഇയറിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിക്കോട്ടെ നമ്മുടെ പ്രേക്ഷകർ. പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിനകത്ത് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ്, ചിക്കൻ നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ മുട്ട ആഡ് ചെയ്യും. അവൾക്ക് അങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല, ഇങ്ങനെ അനർഗളും നിർഗളമായിട്ട് ടിപ്സ് ഇങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുകയാണ്. ഇനി ചിക്കൻ ആഡ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഡക്ക് ആഡ് ചെയ്യാം, പിന്നെ വേണേ പോർക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമുക്ക് ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോ നിങ്ങളെ എല്ലാവരുടെയും ഒരുപാട് സ്നേഹം ഇങ്ങനെ വാരി വിതറിയതിന് നന്ദി. ഇനിയും 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 പൗർണമി തിങ്കൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. 6:30 ഏഷ്യാനെറ്റിൽ നമ്മുടെ സ്വന്തം പൗർണമി തിങ്കൾ ഭയങ്കര ട്വിസ്റ്റിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ കഥയാണ്, ട്രാക്കാണ്. അപ്പോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ അപ്സരയുടെ സാന്ത്വന സീരിയലും അതും കാണണം. അവളുടെ ദുഷ്ടതരം രണ്ടിലും കണ്ടിട്ട് ദുഷ്ടതരങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അപ്പോ നമുക്ക് നിർത്തിയാലോടാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഓഫ് ചെയ്യാം നമുക്ക്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിനൊക്കെ നന്ദി, അഭിപ്രായത്തിനൊക്കെ നന്ദി. ചേച്ചി, എല്ലാവർക്കും നമ്മൾ രണ്ടുപേരുടെയും ഏഷ്യാനെറ്റിന്റെയും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും നമ്മളെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവർഷ ആശംസകൾ നേരെയാണ്. ആശംസകൾ.